നമസ്കാരം. ശംഖുലയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വപ്രസിദ്ധിയാർജിച്ച ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ മകം ഉത്സവത്തിന് ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ മകവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഒരുക്കങ്ങളൊക്കെ പറ്റി പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെ അറിയുന്നതിനായി ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 18 കൊടിയേറി 27 വരെയാണ് നടത്തപ്പെടുന്നത്. ഇതിൽ 7-ാമത്തെ ദിവസമാണ് വിശ്വപ്രസിദ്ധമായ മകം തൊഴിൽ നടക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം 2024 ഫെബ്രുവരി 18 കൊടിയേറി 27 അത്തംകുരുതിയോടുകൂടി സമാപിക്കുന്നതാണ്. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന വിശേഷം ഇതായ മകന്തൊഴൽ 2024 ഫെബ്രുവരി 24 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. മുൻ വർഷങ്ങളിൽ ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയിട്ടുണ്ട്. ഈ വർഷവും അതിൽ മേലെ ആൾക്കാരെത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മകത്തിന് ശേഷം പിറ്റേ ദിവസം പൂരത്തിന് 7 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള പൂരം, വിജയന്മാരുടെ നേതൃത്വത്തിലുള്ള മേജസ്സെറ്റ് പഞ്ചവാദ്യം, അതിന് ശേഷം പിറ്റേ ദിവസം ഉത്രത്തിന് കൊടിയിറക്കുന്നു, മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ ആറാട്ട്, അതിന് ശേഷം പിറ്റേ ദിവസം അത്തംകുരുതിയോടുകൂടി ഇവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയാവുന്നതാണ്. അവസാന ഘട്ടത്തിലാണ്, എല്ലാ ഒരുക്കങ്ങളുടെയും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഏതാണ്ട് നല്ല രീതിയിൽ പ്രത്യേകം കടന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പ്രാമുഖ്യമുണ്ടാകും. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ ഉത്സവ വിശേഷങ്ങളും മകം തൊഴിലിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.